സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. 1938 കഠിനമായ ജൂതവിരോധത്തിന്റെ നാസി അരങ്ങുവാഴ്ചയുടെ കാലത്ത് മാർക്ക് ഷെയ്ഗൽ വൈറ്റ് ക്രൂസിഫിക്ഷൻ എന്നൊരു ചിത്രം വരച്ചു. ഞെരുക്കപ്പെടുന്ന ഒരു ജനതയുടെ വേദന അദ്ദേഹം ക്രിസ്തുവിന്റെ ചിത്രത്തിൽ ചാലിച്ചുറപ്പിക്കുകയാണ്. യഹൂദ ജപയങ്കികൾ അണിഞ്ഞ് ക്രൂശിതനായ ക്രിസ്തു. ഫ്രാൻസിസ് പാപ്പായുടെ ഒരു പ്രിയപ്പെട്ട ചിത്രവുമാണിത്. ഇന്ന് ലോകാധിരാജനായ ക്രിസ്തുവിന്റെ മഹോത്സവം. ഇന്നലെ നമ്മൾ കണ്ടതുപോലെ ക്രിസ്തുവിന്റെ രാജകീയ പൗരോഹിത്യ പ്രവാചക ദൗത്യത്തിൽ പങ്കുചേരുന്ന നമ്മുടെയും തിരുനാൾ കൂടിയാണിന്ന്. ആഗമനകാലത്തിന്റെ പടിവാതിൽക്കൾ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ഈ തിരുനാൾ യഥാർത്ഥത്തിൽ ഈ ദിവസങ്ങളിൽ നാം കാണുന്നത് പോലെ മനുഷ്യപുത്രന്റെ പുനരാഗമനത്തെ തന്നെയാണ് ഓർമ്മിപ്പിക്കുന്നത്. ഈ ലോകത്തിൽ നമ്മുടെ ജീവിത നിലപാടുകളെയും വിധി നിർണയങ്ങളെയുമെല്ലാം മനുഷ്യപുത്രന്റെ പുനരാഗമനത്തിൽ നമുക്കുള്ള അളവുകോലായി നാഥൻ മാറ്റുകയാണ്. ഈ ദിവസങ്ങളിൽ വെളിപാടിന്റെ പുസ്തകം പഠിപ്പിച്ചു തരുന്നതുപോലെ സർവാധിരാജനായ പാന്തോക്രാത്തോർ മനുഷ്യപുത്രൻ തന്റെ ആത്മശരീരങ്ങൾ കുരിശിന്റെ കഠിന പീഡകളിൽ വെന്തുരുകുമ്പോഴും നാഥൻ നീട്ടിയ കൈകളാൽ നമ്മെ ആശ്ലേഷിച്ചു എന്നതാണ് ക്രിസ്തുരാജന്റെ തിരുനാളിനെ മനസ്സിലാക്കാനുള്ള താക്കോലെന്ന് കഴിഞ്ഞ വർഷങ്ങളിൽ ഫ്രാൻസിസ് പാപ്പ പഠിപ്പിക്കുകയുണ്ടായി. നാഥന്റെ വിചാരണ വേളയിൽ 2 പ്രാവശ്യമാണ് പീലാത്തോസ് ചോദിച്ചത്, നീ രാജാവാണോ എന്ന്. ആദ്യം നാഥൻ ഉത്തരം പറഞ്ഞു, ഇത് നീ പറയുന്നതോ അതോ മറ്റുള്ളവർ എന്നെക്കുറിച്ച് പറഞ്ഞു തന്നതോ എന്ന്. 2 പ്രാവശ്യം നാഥൻ ഉത്തരം പറഞ്ഞു, സത്യത്തിന് സാക്ഷ്യം വഹിക്കാനാണ് ഞാൻ വന്നത് എന്ന്. എന്റെ രാജ്യം ഐഹികമല്ല, ഔക് എസ്തിൻ എക്തൗകോസ്മു, ഈ ലോകക്രമത്തിൽ നിന്നല്ല എന്നാണ് അതിന്റെ കൃത്യമായ അർത്ഥം. 2 പ്രാവശ്യം അത് നാഥൻ പറയുന്നുണ്ട്. രാഷ്ട്രീയ ശരികൾ മാത്രമാണ് സത്യമെന്ന് പഠിപ്പിക്കുന്ന ലോകാധികാര വ്യവസ്ഥയിൽ നാം ഇന്ന് പീലാത്തോസിനെ പോലെ തന്നെ മിഴിച്ചു നിൽക്കുകയാണ്. എന്താണ് സത്യം എന്ന ചോദ്യവും പേറിക്കൊണ്ട് ആത്മകഥങ്ങൾ, അതിന് ഒട്ടും ഉത്തരം തേടുന്നുമില്ല. ഈ പശ്ചാത്തലത്തിലാണ് നമ്മൾ ക്രിസ്തുവിന്റെ രാജ്യത്വത്തെ മനസ്സിലാക്കേണ്ടത്. ഡോറോത്തി സേയസ് ഒരു കാര്യം സങ്കല്പിക്കുന്നുണ്ട്. പീലാത്തോസിന്റെ ഭാര്യ അവന്റെ അടുത്ത് ഒരു നടുക്കം അറിയിക്കുന്നുണ്ടല്ലോ. നീതിമാനായ ക്രിസ്തുവിനെ പ്രതി അവളൊരു സ്വപ്നം കണ്ടുവെന്നും അതിനാൽ അവന്റെ കാര്യത്തിൽ ഇടപെടരുത് എന്ന് പീലാത്തോസിനോട് പറഞ്ഞുകൊണ്ട് പീലാത്തോസും ഭാര്യ ക്ലൗദിയ പ്രൊക്ലായും തമ്മിലുള്ള ഒരു സംഭാഷണത്തെയാണ് സേയസ് സങ്കല്പിക്കുന്നത്. അവൾ പറയുകയാണ്, ഞാനൊരു സ്വപ്നം കണ്ടു. ഗ്രീക്ക് കടലിൽ കൂടി ഞാൻ കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ നാവികർ ഉച്ചത്തിൽ വിളിച്ചു പറയുകയാണ്, പാനോ മേക്കാസ് തെത്തനക്കേറ്റേ. ആവർത്തിച്ച് ഇതവർ ആർത്തു വിളിക്കുന്നുണ്ട്. ക്ലൗദിയയ്ക്ക് ഗ്രീക്ക് വശമില്ല. അതിനാൽ അവൾ കപ്പിത്താനോട് ചോദിച്ചു, എന്താണ് ഇതിൻ്റെ അർത്ഥമെന്ന്. അയാൾ പറഞ്ഞുകൊടുത്തു, മഹാദേവൻ കൊല്ലപ്പെട്ടു എന്നാണ് അവർ വിളിച്ചു പറയുന്നത് എന്ന്. അവൾ തെല്ലെ ആശ്ചര്യത്തോടെ ചോദിച്ചു, ദൈവം കൊല്ലപ്പെടുകയെന്നോ? അപ്പോൾ ആ നാവികൻ പറഞ്ഞുകൊടുക്കുകയാണ്, ഉവ, ദൈവം മരിച്ചു വീണു. സുപ്പോന്തിയോ പീലാത്തോ, പീലാത്തോസിന്റെ വാഴ്ചയിൽ ദൈവം മരിച്ചു വീണു. ലോകമായ ലോകവും കാലമായ കാലവുമെല്ലാം വിശ്വാസ പ്രമാണത്തിൽ ഈ ഭീകര സത്യം ഏറ്റുപറയുന്നത് കേട്ട് ക്ലൗദിയ വിറങ്ങലിച്ചുപോയി. സുബ് പോന്തിയോ പീലാത്തോ, പീലാത്തോസിന്റെ കീഴിൽ, എന്റെ കീഴിൽ, നിന്റെ കീഴിൽ ദൈവം മരിച്ചു വീഴുന്നു. പീലാത്തോസ് അന്ന് നാഥന്റെ കുരിശിന്റെ തലക്കിൽ 3 ഭാഷകളിൽ കുരുത്തിട്ടൊരു പ്രഖ്യാപനമുണ്ടല്ലോ, നസ്രാനായ യേശു യഹൂദരുടെ രാജാവെന്ന്. തുടക്കത്തിൽ നാം കണ്ടതുപോലെ വൈറ്റ് ക്രൂസിഫിക്ഷൻ, ഞെരുക്കപ്പെടുന്ന തൻ്റെ ജനത്തോടൊപ്പം ക്രിസ്തു ഒന്നായി തീർന്നിരിക്കുകയാണ് ഈ ആരൂഢത്തിൽ, കുരിശെന്ന സിംഹാസനത്തിൽ. അത് 3 ഭാഷയിൽ പറയപ്പെട്ടത് പ്രാദേശികവും ആഗോളവുമായ തലങ്ങളിൽ വിളംബരം ചെയ്യപ്പെടുക എന്നുള്ള ഒരു ഭാഷാവിന്യാസം കൊണ്ട് മാത്രമായിരുന്നില്ല. ഗ്രീക്ക്, റോമൻ, യഹൂദ രാജസങ്കല്പങ്ങളെയെല്ലാം തിരുത്തിക്കുറിച്ചുകൊണ്ട് തന്നെയാണ്. നാം കഴിഞ്ഞ ദിവസങ്ങളിൽ പൗലോസ് ശ്ലീഹായുടെ ലേഖനങ്ങളിൽ കാണുന്നത് പോലെ ഒരു പൊളിച്ചെഴുത്താണിത്. കുരിശിൽ വാഴുന്ന നാഥൻ അവനെ സംബന്ധിച്ച എല്ലാത്തരം വികലമായ രാജ അധികാര സങ്കല്പങ്ങളെ തന്നെയുമാണ് പൊളിച്ചെടുക്കുന്നത് ആദ്യമേ തന്നെ. ഈ ദിവസങ്ങളിൽ നമ്മൾ വെളിപാടിന്റെ പുസ്തകം വായിച്ചു വരികയാണ്. നന്മതിന്മകളുടെ അവസാന യുദ്ധമായ ആർമെഗിദോ യുദ്ധം അവിടെ കാണപ്പെടുന്നുണ്ട്. മെഗിദോ എന്ന വേദി വിശുദ്ധ ഗ്രന്ഥത്തിലാകമാനം യുദ്ധത്തിന്റെ വേദികയാണ്. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേലിലെ ഒരു തടവറയുടെ അടിത്തട്ടിൽ നിന്ന് പര്യവേക്ഷകർ ഒരു ഫലകം കണ്ടെത്തി. മെഗിദോ എന്ന സ്ഥലത്ത് നിന്നായതുകൊണ്ട് മെഗിദോ മൊസൈക്ക് എന്നാണ് അറിയപ്പെടുന്നത്, മെഗിദോ ഫലകം. ക്രിസ്തു ദൈവമാണെന്ന് ഏറ്റവും പഴമയാർന്ന ലിഖിത പ്രസ്താവനയാണ് അത്രേ അവിടെ കാണപ്പെടുന്നത്. ആദിമസഭയുടെ ആഴമായ ക്രിസ്തുബോധം വെളിവാക്കുന്ന ഒന്നാണിത്. ക്രൂശിതനായ ക്രിസ്തു രാജാവും ദൈവവുമാണെന്ന് സഭ ഒരു നിമിഷം പോലും ശങ്കിച്ചിട്ടില്ല. അത് കഠിനമായ മതമർദ്ദനങ്ങളുടെ നടുവിൽ പോലും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിലെ തിന്മയുടെയും നന്മയുടെയും ഘോരയുദ്ധങ്ങളിൽ, മെഗിദോ യുദ്ധങ്ങളിൽ ക്രിസ്തു ദൈവമാണ് എന്ന ഉറച്ച പ്രഖ്യാപനം നിഴലിക്കുക തന്നെ വേണം. എഫേസിയർ 1 സർവാധീശനായ ക്രിസ്തുവിനെ വരച്ചിട്ടു, എല്ലാത്തിനെയും പാദത്തിന് കീഴിലാക്കിയ ക്രിസ്തു,
നാം കുറച്ചുനാൾ മുൻപ് ധ്യാനിച്ചതാണത്. സങ്കീർത്തനം 8 പൂർത്തീകരണം പോലെയാണ് ഫിസിർ 1 എന്ന്. ഇന്നലെ സങ്കീർത്തനം 144 ആ ഘനമാർന്ന ചോദ്യം ചോദിച്ചിരുന്നല്ലോ, അങ്ങയുടെ ദൃഷ്ടിയിൽ വരാൻ മാത്രം മനുഷ്യപുത്രൻ ആരാണ് എന്ന്. ദൈവം എല്ലാത്തിനെയും അവൻ്റെ പാദപീഠത്തിലാക്കി എന്ന്. പീലാത്തോസ് നാഥനെ പീഡകളേൽപ്പിച്ച് പരിഹാസ രാജാവായി വാഴ്ച നിർത്തിയിട്ട് പറഞ്ഞു, ഇതാ മനുഷ്യനെന്ന് എച്ചെ ഓമോ. വിനയാന്യുതനും അപമാനിതനുമായ ക്രിസ്തു രാജാവ്. ക്രിസ്തുവിനെ കൺകണ്ടുകൊണ്ട് സഖറിയ പ്രവാചകൻ പറഞ്ഞു, ഇതാ രാജാവ് എന്ന്. എച്ചെ ഓമോ എച്ചെ റെക്സ്, ഇതാ മനുഷ്യൻ, ഇതാ രാജാവ്. രണ്ട് ധാരണകളെയും വിലയിരുത്തേണ്ട കോർത്തിണക്കേണ്ട സന്ദർഭമാണിത്. ഇന്നലെ നമ്മൾ കണ്ടതുപോലെ നമ്മൾ രാജാക്കന്മാരും പുരോഹിതനും പ്രവാചകരുമാണല്ലോ ക്രിസ്തുവിനെ പോലെ. പത്രോസ്ലിഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പോലെ ദൈവം നമ്മെ ഒരു രാജപുരോഹിത ഗണമായി ഉയർത്തിയിരിക്കുന്നു. ജെയ്സൺ ഹിക്കൽ എന്നൊരു സാമ്പത്തിക ശാസ്ത്രജ്ഞൻ മുന്നോട്ട് വയ്ക്കുന്ന ഒരു വികസന മാതൃക ഇവിടെ ചേർത്ത് വായിച്ചു കൊള്ളട്ടെ. ഡി ഡെവലപ്മെന്റ് എന്നൊരാശയം. സമ്പന്ന രാജ്യങ്ങൾ ഇനി അല്പം താഴോട്ടിറങ്ങണം. അളവില്ലാത്ത വളർച്ചയെന്ന് പറഞ്ഞുകൊണ്ട് ഏകപക്ഷീയമായി കുതിച്ചു കയറാൻ നോക്കരുത്. എന്നാൽ മാത്രമേ ബലം കുറഞ്ഞ ജനങ്ങൾക്കും ജനവിഭാഗങ്ങൾക്കും രാജ്യങ്ങൾക്കുമൊക്കെ നിരയെത്താൻ കഴിയൂ. ക്രിസ്തു എന്ന മഹാരാജാവ് സ്വയം ശൂന്യവൽക്കരിച്ചുകൊണ്ട് കെനോസിസ് നമ്മുടെ ഭാഗധേയങ്ങളോട് തന്നെ തന്നെ ചേർത്ത് വെച്ചതുപോലെയാണിത്. അതാണ് അവിടുത്തെ രാജകീയ വ്യവസ്ഥ, പൊളിറ്റേയ. ഈ രാജകീയ വ്യവസ്ഥയിലാണ് നമ്മുടെ പൗരത്വം. നാം നീതിയുടെയും സമത്വത്തിൻ്റെയും സത്യത്തിൻ്റെയും സ്നേഹകാരുണ്യത്തിൻ്റെയും എല്ലാം കാര്യസ്ഥന്മാരായി മാറണം എന്ന ഈ വ്യവസ്ഥ, ദൈവഭവനത്തിൻ്റെ വ്യവസ്ഥ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ഔക്കണോമിയ. അതുകൊണ്ട് തന്നെ നാം ഒരിക്കലും അതിനാഥന്മാരല്ല. സാർവത്രികമായ ദൈവാജ്ഞയ്ക്ക് വിധേയമാണ് നമ്മളെന്ന് മറക്കരുത്. എക്കോളജിക്കൽ ഇംപറേറ്റീവ്സ്. ഈ ദിവസങ്ങളിൽ നടന്നു വരുന്ന ആഗോള പാരിസ്ഥിതിക ഉച്ചകോടിയുണ്ട്, COP 29. പക്ഷേ ഇപ്പോഴും വികലമായ വികസന സങ്കല്പങ്ങളാണ് ഈ ദർശനങ്ങളെ നയിക്കുന്നതെന്ന് നിരീക്ഷിക്കപ്പെടുകയാണ്. സമ്പന്നർ അതിസമ്പന്നരാകുന്ന ഒരു ക്രമം, ദരിദ്രർ പരമദരിദ്രരാകുന്ന അദൂഷിത വലയം. ഇതൊക്കെ നമ്മുടെ സംഘാത്മകമായ കളക്റ്റീവ് തലങ്ങളിൽ മാത്രമല്ല എന്ന് മറക്കരുത്. നമ്മളുടെ വ്യക്തിജീവിതത്തിലും ബാധകമാണ്. അപരനെ മറന്നുകൊണ്ട് നാം ചമയ്ക്കുന്ന തേരോട്ടങ്ങൾ. കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, നമ്മളെല്ലാം കൊച്ചു രാജാക്കന്മാരാണ്.